ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുകയായിരുന്നു ഈ കർത്താവ്. ഒരുപാട് കാര്യങ്ങളെല്ലാം അതില് പറഞ്ഞ് ബോധ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതിൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിച്ചത് 17:11 മുതലുള്ള വാക്യത്തില് 10 കുഷ്ഠരോഗികള് സുഖം പ്രാപിച്ച് നടന്നു പോന്ന വഴി വെച്ച് തന്നെയാണ് അവര് സുഖം പ്രാപിച്ചത്. അതില് സമരിയക്കാരനായിരുന്ന ഒരു വിജാതിയൻ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് അങ്ങനെ അവരോട് അദ്ദേഹത്തിനോട് ചോദിച്ച്, നിങ്ങള് 10 പേരല്ലായിരുന്നോ, ബാക്കി 9 പേര് എങ്ങോട്ട് പോയി? ബാക്കി 9 പേര് എവിടെ പോയി എന്നാണ് കർത്താവ് അവരോട് ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വല്ല ഉണ്ടോ? കർത്താവിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ച ബാക്കി 9 പേര് എവിടെയാണെന്ന് ചോദിച്ചത്? എന്തുകൊണ്ടാ ചോദിച്ചത്? അവശ്യമായി കാണുന്ന പോലുള്ള കാര്യങ്ങളാണ് ഇവിടെ
സംഭവിച്ചിരിക്കുന്നു. നേരത്തെ ഉള്ള പ്രാർത്ഥനയാണ് ഒരുപാട് അനുഗ്രഹം നടന്ന ഒരു സത്യോ നമ്മൾ ഒരുപാട് വിശാലതയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം എപ്പോഴും വിശാലതയിലല്ല, ദൈവം എപ്പോഴും ഞെരുങ്ങിയ അവസ്ഥയിലൂടെയാണ് നമുക്ക് പ്രത്യക്ഷനാകുകയും കാണുകയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ വലിയ അടുത്ത് വന്ന് ജനിച്ചാവായിരുന്നു. അതല്ലെങ്കിൽ വാനന്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ അവിടെ വന്ന് ജനിക്കാൻ? ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ബാക്കിയുള്ള സകല ഇടങ്ങൾക്കും അവകാശികൾ ഉണ്ട്. അവസരപിതാവും അറിയവും കൂടെ പോയപ്പോഴ് ചെന്ന സമയത്ത് എവിടെങ്കിലും കേട്ടു ഒരുപാട് സ്ഥലങ്ങളുടെ വാതകരൊക്കെ മുട്ടിയുണ്ട്, കേട്ടിയായിരുന്നു എവിടെങ്കിലും. മാതാവ് പറഞ്ഞായിരുന്നു, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഈ ലോകത്തെ ഭരിക്കുന്നവനാണ്, നിങ്ങൾക്ക് രക്ഷ തരാനായിട്ട് വന്നിരിക്കുന്നവനാണെന്ന് എല്ലാം പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. മാതാവിന് അറിയാമായിരുന്നു ഇതൊക്കെ, പൂർണ്ണമായിട്ടും അറിയാമായിരുന്നു. എല്ലാം അറിയാമെന്നിട്ടും ഒരു കാര്യങ്ങളും മാതാവ് പറഞ്ഞില്ല. എന്നാൽ ഇന്ന് ലോകത്തിന്റെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടും. ആർക്കും അധികാരമില്ലാത്ത ഇടം, ആക്കിടയന്മാർക്ക് മാത്രമാണ് അവിടെ അധികാരമുള്ളത്. ആക്കിടയന്മാർക്ക് മാത്രം അധികാരമുള്ള സ്ഥലത്ത് യേശുവോടെ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ അവിടെ വരരുത് എന്ന് പറയാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. വേറെ എവിടെങ്കിലും ആയിരുന്നു ഈശോ ജനിച്ചെങ്കില് അവിടെ എല്ലാം അദ്ദേഹത്തിന്റെ അവരുടെ നിയമവുമില്ല. അതുകൊണ്ട് രാജാക്കന്മാരും എല്ലാവർക്കും യഥേച്ഛം ചെല്ലാവുന്ന ഇടമായിരുന്നു. അതുപോലെ തന്നെ നിഷ്കളങ്ക ജീവികളെ നിലകൊണ്ടിരുന്നു. കാവട്ടിയുടെ ഇങ്ങോട്ട് വന്ന് ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിഷ്കളങ്ക ജീവികളായിരുന്നു ആടുകള്. പ്രൈസലോ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി. പിതാവ് നമ്മളോട് നിനക്ക് കണ്ണ് തന്നേക്കാം, കൈ തന്നേക്കാം, കാല് തന്നേക്കാം എന്നെല്ലാം പറഞ്ഞായിരുന്നു. പിന്നെന്താ വരാമാവും വരും എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് വരും. പക്ഷെ നമ്മുടെ ചെയ്തികളെ മാറ്റണം.
നമ്മുടെ സ്വഭാവങ്ങൾ ഉപേക്ഷിക്കണം. നമ്മൾ ഓടി നടക്കുകയല്ല ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം. എവിടെ നല്ല ധ്യാനം, എവിടെ നല്ല പ്രാർത്ഥന, എന്താണ് നല്ലതെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കുടിമാറുന്ന പ്രാർത്ഥന, ഇവിടെ പ്രാർത്ഥന പ്രാർത്ഥന അത് എല്ലാ സ്ഥലങ്ങളിലും പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെയാണ് നൽകുന്നത്. കർത്താവ് പറഞ്ഞതും അത് തന്നെയാണ് ശിഷ്യന്മാരോട്, നിങ്ങള് ജെറുസലേം വിട്ട് പോകരുത്, സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നിടം വരെ നിങ്ങള് ജെറുസലേം വിട്ട് പോകരുത് കേട്ടായിരുന്നത്. പോയത് മഴയും വെള്ളമൊക്കെ അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചിട്ട് കർത്താവിന്റെ കൂടെ കുറച്ചു നാള് നടന്നവര് 3 വർഷത്തോളം ഈശോടെ നടന്നു. 3 വർഷം കഴിഞ്ഞപ്പോ ഈശോ പോയി മരിച്ചു. കർത്താവ് എന്തോ ചെയ്തത് പറഞ്ഞ എന്താണെന്നൊക്കെ ആൾക്കാർ ജനങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ആ അതൊന്നും അറിയത്തില്ല, അവന് ഏതാണ്ടൊക്കെ പരിപാടിയൊക്കെ നടത്തി മാടിക്കോ കൺകെട്ട് വിറ്റി ഏതാണ്ടൊക്കെ നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കാനുള്ള ഒരു പിശാചുബാധന മൂകായി വിഷാദിച്ച ഒരു ബാലനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴ് കൂടുണ്ടെന്ന ശിഷ്യന്മാരെ കർത്താവില്ല പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിൽ പോയിരിക്കുകയായിരുന്നു. കൂടെ നടന്നിരുന്ന ശിഷ്യന്മാര് ഒരുപാട് പണികളൊക്കെ നടത്തി, പല വകുപ്പുകളും നോക്കി, ഓ വിശാരിച്ച് മാറി വിശാരിച്ച് വിട്ടുപോ വിട്ടുപോ അല്ലേ നമ്മുടെ മാനുഷിക ഭാഷയില, വിട്ടുപോ വിട്ടുപോ എവിടെ പോയാലും. ആദ്യം നീ ഇവിടെ ഉണ്ടായോ, നിന്നിൽ വിടുതൽ വേണ്ടായോ, നിന്നിൽ വിടുതലില്ലാതെ ഒരുവനോട് പിശാചിനോട് വിട്ടുപോകാൻ പറഞ്ഞാല് പിശാച് എങ്ങനെ അനുസരിക്കുന്നു? അതുകൊണ്ടല്ലേ പിശാച് ഏഴും പൗസനെയും പത്രമായിട്ട് ഞങ്ങൾ അറിയുന്നില്ല തിരിച്ച് ദ്രവിക്കാനായിട്ട് അധികാരമുള്ളത് അനുവാദമുള്ളത് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായ വ്യക്തികൾക്ക് തിരിച്ചടിയാണ് ലഭിച്ചത്. പറയത്തല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ. അവരെന്തെല്ലാം ചെയ്തിട്ടും ഈ രോഗികള് ഈ പിശാച് ബാധിച്ച ബാലൻ സുഖപ്പെടുന്നതായിട്ട് കാണുന്നില്ല. അപ്പോഴേ കർത്താവ് പ്രാർത്ഥനയും കഴിഞ്ഞ് മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് കർത്താവ് നിരന്തരം ഇവരെ വിട്ട് മാറി മാറിപ്പോയി പിതാവിനോട് സംസാരിക്കുന്നത് ലോകത്തിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന മാറ്റം കൊടുക്കണമെന്ന് കരുതോ പ്രാർത്ഥിച്ചിട്ട് അവരെ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് ആ ബാലന്റെ അപ്പൻ ചോദിച്ച്, നിനക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുക എന്റെ മേലെ, നിന്റെ ശിഷ്യന്മാരിവിടെ കിടന്ന് ഒരുപാട് പണിയൊക്കെ നടത്തുവാണ്, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇറങ്ങി വന്ന കർത്താവ് ശിഷ്യന്മാരടുത്തേക്ക് എന്താ ചോദിച്ചു, എന്താ ചോദിച്ചായിരുന്നു? നമ്മളോടൊന്നും ചോദിച്ചിരുന്നു, അത് ആ ബൈബിളിനകത്തുണ്ട്. പ്രൈസല്ലോ ഹല്ലേലൂയ. കർത്താവ് ആദ്യം തന്നെ അവരോട് ചോദിച്ച ദുഷിച്ച തലമുറ, ഞാൻ എത്ര നാള് നിങ്ങളോടെ കൂടെ ഉണ്ടായിരിക്കും അല്ലേ? അവര് ഒരേ സ്ഥലത്ത് പോകുമ്പോഴാ സ്ഥലത്തുനിന്നൊക്കെ എന്തെങ്കിലും ഭക്ഷണമോ കാര്യങ്ങളോ അവർ കിട്ടുന്ന
അതെല്ലാം കഴിക്കുന്ന എന്നിട്ട് കർത്താവിന്റെ പുറകിലാണെന്നുണ്ട് ഞാനാ വലുത്. ഞാനാ വലുത്, ഏറ്റവും വലിയ ആള് ഞാനാ. ഇങ്ങനെ ഞാനാ ഞാനാ എന്ന് പറഞ്ഞുകൊണ്ട് വലുതാ വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കർത്താവ് കാണിച്ചതും പറഞ്ഞതും ഒന്നും അവർക്ക് മനസ്സിലായില്ല. കാരണം എന്താ? എന്തായിരുന്നു കാരണം? അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു. പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ടാണ് പത്രോസ് മറുപടി പറഞ്ഞപ്പോഴ് പത്രോസ് നീ ഭാഗ്യവാൻ എന്ന് മറുപടി പത്രോസ് പറഞ്ഞു. കർത്താവ് ചോദിച്ചില്ലേ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്, ലോകം പറയുന്നത്, അവസാനം നിങ്ങൾ പറയുന്നത്. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത് നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. അപ്പോഴേ കർത്താവ് പറഞ്ഞത് പത്രോസ് നിനക്കിത് വെളിപ്പെടുത്തി തന്ന ജഡമാംസ രക്തമല്ല എന്റെ പിതാവിന്റെ ആത്മാവാണ് നിനക്കത് ആ വെളിപ്പെടുത്തുന്നത്. കാരണം പത്രോസ് പറഞ്ഞ അപ്പോഴേ തീർന്ന് വലിയ ആത്മാവ് പോയി നിലനിൽക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാ കർത്താവ് ഉയർത്തെണ്ണീച്ച് വന്നു കഴിഞ്ഞപ്പോഴേ ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ ഇടയില് കർത്താവ് പ്രത്യക്ഷനായി. കർത്താവ് പറഞ്ഞ് അവരുടെ മേൽ ഊതി, അവരുടെ മേൽ ഊതിക്കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു അവര് സ്വീകരിച്ചായിരുന്നോ? ഇല്ല. അത് കഴിഞ്ഞ് അവര് പിന്നെ മീൻ പിടിക്കാനൊക്കെ പോയി. കർത്താവ് പറഞ്ഞ വാക്കുകൾ അനുസരിക്കാതെ പോകുന്നവൻ അത് ഇന്നും അത് തന്നെ തുടരുന്നത് ദൈവത്തിന്റെ വിളിയുള്ള ഒരാള് ആ വിളി നിഷേധിച്ചിട്ട് ഏത് കാര്യത്തിന് പോകുന്നു ആ പോകുന്ന കാര്യങ്ങളെല്ലാം പരാജയമാണ്. ആ വ്യക്തി നിൽക്കുന്ന ഇടം പോലും മുടിയും നശിക്കും. കാരണം ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാതെ പോകുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ടാ യോനായിക്കുണ്ടായ സംഭവം ദൈവം വിളിച്ചതാ. ദൈവം വിളിച്ചത് യോന അനുസരിച്ചോ? യോനയ്ക്ക് ഇഷ്ടമുള്ള വഴിയെ പോയി. എന്താ സംഭവിച്ചത്? യോന കയറിയ വണ്ടി പ്രശ്നമായി പോയി. എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദൈവം വിളിച്ച് വേർപെടുത്തത് എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യ. കാശാക്കാൻ ജോലി ഉണ്ടാക്കാനൊക്കെ പോയി. ഞാൻ കയറുന്ന വണ്ടി ഓണത്തില്ല, ഇത്തിരി മുന്നോട്ട് നീങ്ങും അവിടെ നിൽക്കും, പിന്നെ പോകത്തില്ല മുന്നോട്ട്. എപ്പോഴാണോ ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ആ നിമിഷം പിന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാ ഏതെങ്കിലും ഇതേപോലുള്ള വ്യക്തികൾ വണ്ടിക്കകത്ത് കയറുമ്പോഴാണ് വണ്ടി ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയി പോകുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്ന, അതല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കുന്ന. അന്നേരം വണ്ടിക്കകത്തുള്ളവർ പറയും ഏതോ ഗതികെട്ടവർ ഇതിനകത്ത് ഉണ്ട്, ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അല്ല ഇങ്ങനെ ഒരു സാധ്യതയില്ല. പ്രൈസലോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:16 പറയുന്നുണ്ട് നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുക അല്ല ചെയ്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ 16:5 പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങൾ ശക്തി പ്രാപിക്കും. അവർ സ്വമേധയല്ല സംസാരിക്കുന്നത്, ഉന്നതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിങ്ങളോട് പ്രഖ്യാപിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് തരും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അവർ നിങ്ങളെ പഠിപ്പിക്കും. ആരാ ആരാ പഠിപ്പിക്കുന്നത്? ആ പരിശുദ്ധാത്മാവ്. പ്രിയച്ചടിക്കാരാണോ? ലോകത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണോ? അതുകൊണ്ട് പാപം എന്താണെന്നും നീതി എന്താണെന്നും തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ.
Praise the Lord. Hallelujah. Hallelujah. Isai Nanni. Hallelujah. 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 ദൈവത്തോട് നമ്മൾ എന്ത് ചോദിച്ചാലും അതെല്ലാം നമുക്ക് ദൈവം തരും. തരുമെന്ന് ഉറപ്പുള്ള വരുന്ന കൈ പൊക്കിക്കും. ഇതിനാത്തിനുണ്ട് ഭയങ്കര ഉറപ്പാണ്. പുറത്തെത്തിക്കഴിഞ്ഞ ആ ഉറപ്പ് അത്താനത്താകും. കാരണം ഈ സ്നേഹം എന്ന് പറയുന്ന സംഗതി എന്താണ് യഥാർത്ഥത്തിൽ? നമ്മളതിനെ കുറിച്ച് വലിയ പരാതി പറയും. സ്നേഹം എന്താണ്? സ്നേഹം എപ്പ കണ്ട നേരവും പരാതിയുള്ളൂ. അമ്മയ്ക്ക് സ്നേഹമില്ല, അപ്പന് സ്നേഹമില്ല, ഭർത്താവിന് സ്നേഹമില്ല, ആങ്ങളയ്ക്ക് പെങ്ങൾക്ക് ഇങ്ങനെ ആർക്കും സ്നേഹമില്ല എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലേ? ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ. എന്താണ് സ്നേഹം? എന്താ സ്നേഹം? ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്തെ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഒന്നാമത് എനിക്ക് ശരിക്ക് ജേജു കുറവാണ്. അപ്പൊ പറയുന്നതൊന്ന് ആ ഉറച്ച് പറയണം. എല്ലാവരും കേൾക്കുന്ന രീതിയിൽ നിങ്ങൾ പറയുക. മന്ത്രിച്ചവരുടെ കേൾക്കുവോ? എന്താണ് സ്നേഹം? ആ സ്നേഹം വേദനയാണ്. അതിൽ തന്നെ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. സ്നേഹം ദീർഘക്ഷമയാണ്. സ്നേഹം ദീർഘക്ഷമയാണ്. സ്നേഹമുള്ള വ്യക്തിക്ക് മാത്രമേ ക്ഷമിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമില്ലാത്തവർ ഒരിക്കലും ക്ഷമിക്കാനായിട്ട് സാധിക്കത്തില്ല. സ്നേഹമുള്ളവർക്ക് മാത്രമേ കരുണ ലഭിക്കുകയുള്ളൂ. കരുണ എന്താണ്? കരുണ സ്നേഹത്തിന്റെ മറ്റൊരു ഭാഗമാണ്. കരുണ ഒരാൾ വയ്യാതെ വഴി നിൽക്കുന്ന അല്ലെ കിടക്കുന്ന നമ്മളെ എന്ന് എന്താ എങ്ങനെയാണൊക്കെ ചോദിച്ച് അവരോട് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറയുകയും ചെയ്ത സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ സഹായം ചെയ്തു കൊടുക്കും. മര്യാദക്കാർ അല്ലേ? അതുവഴി രണ്ടു മൂന്ന് പേര് പോയില്ലായിരുന്നോ? ഈ സമരിയാക്കാരനുണ്ടായിരുന്ന കാരണം അവർക്കുണ്ടായിരുന്നു. ആൾക്കാർ അതുവഴി ബാധ ചെയ്ത് പോയത് നിങ്ങളുടെ ഭയങ്കര കരുണയുടെ ഹോൾസെയിലുകാരാണ്. സകല കരുണയും ഞങ്ങളുടെ കയ്യിലായിരിക്കുന്നു എന്നൊക്കെ പറയുന്നവരാണ് അതുവഴി പോയത്. എന്നാല് ആ കരുണ പ്രവർത്തിച്ചത് സമരിയക്കാരന് ആ വ്യക്തി കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴ് അവന് മനസ്സറിഞ്ഞു. അപ്പോഴെ കരുണ എന്തെന്ന വിളിക്കപ്പെടുന്നത്? എന്തെന്നാണ് കരുണയെ വിളിക്കപ്പെടുന്നത്? സ്നേഹം എന്തിനാ വിളിക്കുന്നത്? കരുണ. അപ്പൊ കരുണ എന്ന് വിളിക്കപ്പെടുന്നത് ദൈവത്തെയാണ്. നീ എപ്പോഴാണോ ഇതിന് കരുണയുണ്ടാകുന്നത് ആ നിമിഷം മുതൽ നിനക്ക് ദൈവിക സ്വഭാവം ഉണ്ടാകാൻ തുടങ്ങി. കരുണയുള്ള ഒരു വ്യക്തിക്ക് ദൈവിക സ്വഭാവം ഉണ്ടാകത്തുള്ളൂ. കരുണയില്ലാത്തവർക്ക് ഒരിക്കലും ദൈവിക സ്വഭാവം ഉണ്ടാകത്തില്ല. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഒന്നുപോലെ ചേർന്ന് കിടക്കുന്ന സംഭവമാണ്. ക്ഷമ, സ്നേഹം, കരുണ ഇതെല്ലാം ഒന്നു ചേർന്ന് കിടക്കുന്ന സംഭവമാണ്. അതിലേറ്റവും പ്രധാനമാണ് ദീർഘക്ഷമ. കാരണം ഈശോ ദീർഘക്ഷമ കാണിച്ചതുകൊണ്ടാണ് ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും സഹിച്ചുകൊണ്ടുള്ള മരണവും കണ്ടപ്പോഴ് സദാധിപൻ വിളിച്ചു പറഞ്ഞവൻ സത്യമായിട്ടും ആ ദൈവപുത്രനാണ്. പ്രൈസലോ. ഹല്ലേലൂയ. 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 ഇതിനു മുമ്പ് ഒരുപാട് പേരുടെ മരണം കണ്ടിട്ടുള്ള വ്യക്തിയാണ് സദാധിപൻ. ആരുടെയും കാര്യത്തിൽ ഇത് പറഞ്ഞില്ല. അപ്പോഴ് നമുക്ക്
ക്ഷമയില്ലാത്തതാണ് നിങ്ങളെ തകർച്ചയ്ക്ക് കാരണങ്ങളല്ല. നിങ്ങളതിനൊന്ന് പരിശോധിച്ച് നോക്കുക, എനിക്ക് ക്ഷമയുണ്ടോ? ക്ഷമയുണ്ടോ ഗണിച്ചതായിട്ടും സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ ഗണിച്ചതായിട്ടും കരുണ പ്രവർത്തിക്കും. അതല്ലാതെ എന്റെ കാര്യം നടന്നാൽ മതി, മറ്റുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ എന്നൊരിക്കലും ചിന്തിക്കത്തില്ല. അപ്പോഴേ സ്നേഹമുണ്ടെങ്കിൽ ദീർഘ ക്ഷമയുണ്ടാകും. ക്ഷമയില്ലാത്തവരിന്നു മുതൽ ചിന്തിച്ചുകൊള്ളുക, എനിക്ക് സ്നേഹമില്ല. അപ്പൊ സ്നേഹമില്ലാത്തവര് സ്നേഹത്തെക്കുറിച്ച് പറയാൻ യോഗ്യതയുണ്ടോ? ഉണ്ടോ? സ്നേഹത്തെക്കുറിച്ച് പറയാൻ ഒരു യോഗ്യതയും ഇല്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മള് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മള് കാണുന്നത്. ഇപ്പോഴേ ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുന്നു. ബാത്റൂമിൽ ചെന്ന് കഴിയുമ്പോ മൂത്രം പോകുന്നില്ല. നമ്മുടെ നിസ്സാരമായിട്ട് കരുതുന്ന കാര്യമില്ലേ അത്. ആ മൂത്രം പോകാതെ വരുന്ന വേദന ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ അങ്ങനെയുള്ളവരൊന്നും കേൾക്കിക്ക്. ആ മൂത്രം പോകാതെ വരുന്ന വേദന ചൈതലോ ചൈതാത്തിൽ. കാരണം ഞാനും ആ വേദനയെ അനുഭവിച്ച വ്യക്തിയാണ്. മൂത്രം പോകാതെ വരുമ്പോഴ് ആ സമയത്തുണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ സാധിച്ചിട്ടില്ല. വായിക്കാതെ ഭയങ്കര കയ്പാന്ന് വരും. മുടിയെല്ലാം ഇങ്ങനെ പൊങ്ങി വരും മേലോട്ട്. ചെറിയ രോമങ്ങളെല്ലാം എഴുന്നു വരും. നമ്മളെ വെറും നിസ്സാരമായിട്ട് കരുതുന്ന കാണുന്നത് അല്ലേ? ആ ഒറ്റ ചാട്ടത്തിന് പോയി ബാത്റൂമിൽ പോയി. എന്നാല് ദൈവം ഒരു നിമിഷത്ത് ബ്രേക്ക് കൽപ്പിച്ചാലും നിസ്സാരമാവുക അത്. അപ്പൊ ഏറ്റവും ഗൗരവമുള്ള കാര്യങ്ങളാണ് നമ്മള് നിസ്സാരമായിട്ട് കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗരോസഭനം പറഞ്ഞിരിക്കുന്ന റോമ 3:6 ആറാം അധ്യായത്തിന്റെ 23 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന രോഗം മൂലം മരണം സംഭവിക്കും. പാപം മൂലം രോഗിയാകുന്ന രോഗം മൂലം മരണം സംഭവിക്കുന്നു. അവിടെ പാപമാണ് നമ്മളെ രോഗിയാക്കി മാറ്റുന്നത്. പാപമില്ലെങ്കിൽ രോഗമില്ല. നമ്മള് ഈ മറ്റുള്ളവരെ കുറ്റം പറയുകയും എതിർക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രയോജനമാണ് നമുക്കുള്ളത് അല്ലേ? നമ്മള് യാതൊന്നും ഇല്ലെങ്കിലും ഒരു കഴിവും യോഗ്യതയും സംസാര ശുദ്ധിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എവിടെ ഇടിച്ചു കയറേണ്ട തയ്യാറാകത്തില്ലേ? എല്ലാം അറിയാം, ആ കുഴപ്പമൊന്നുമില്ല, എല്ലാം അറിയാന്ന് പറഞ്ഞിട്ട് ചാടി കയറത്തില്ലേ? അതല്ലേ നമ്മുടെ സ്വഭാവം ആണോ? ഒന്നും അറിയത്തില്ലെങ്കിലും എവിടെ വേണമെങ്കിലും ഇടിച്ചു കയറും അല്ലേ? മുറിവൈദ്യൻ അനേകം പേരെ നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല എന്നാലും പറയുമോ? എനിക്ക് ഈ കാര്യം അറിയത്തില്ല എന്നാലും പറയുമോ? ഇല്ല, എനിക്കറിയാം എനിക്കറിയാം. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. എന്നാല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിന്നെ നിന്നിൽ വസിക്കുന്നതെങ്കിൽ, കുടികൊള്ളുന്നതെങ്കിൽ അറിയാൻ വയ്യാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുമോ? അവിടത്തേക്ക് അറിയാൻ വയ്യാത്തതായിട്ട് ഒന്നും ഇല്ല. കിടക്കുമ്പോഴേ നിശ്ചയിക്കുക.
അല്ലേ, വൈദ്യ കിടക്കുന്ന അത് കൃഷ്ണ പുറത്തു വരും ജീവിച്ചാണെന്നും അഡ്വാൻസ് ചെയ്യുവാണ്. പിന്നെ അഡ്മിഷൻ ഏതെങ്കിലും പേര് കേട്ട കോളേജോ ചർച്ചയില്ലേ.
കുഞ്ഞുമറിയാമ വന്നില്ല, അവറാച്ചം വന്നില്ല, അവിടെ എന്തെങ്കിലും ആയിരുന്നു ചാടും. ഞങ്ങൾ ഇനി പോകുന്നില്ല, അതിൽ കുറച്ചുള്ള കൂടെ വന്നു അല്ലേ വരുന്നില്ലെങ്കില് അങ്ങോട്ടും പോകുന്നില്ല. സ്നേഹം കൊണ്ടങ്ങ് നിശ്ചയപൂർവ്വം ഇല്ലാത്തവർ, ഭയങ്കര സ്നേഹമല്ലേ. കർത്താവ് തെരഞ്ഞെടുത്തവരോട് കർത്താവ് പറയുന്നുണ്ട്, മരിച്ചവര് മരിച്ചവരെ പ്രചോദനമില്ലാത്ത സകല വ്യക്തികളും മരിച്ചവരാണ്. ജീവാത്മാവിന്റെ പ്രചോദനം മക്കളാണ് ജീവനുള്ളവര്. പ്രചോദനോ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപാട് 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും, അവിടെ കണ്ണുനീരോ മുറവിളിയോ വേദനയോ ദുഃഖമോ ഒന്നും ഇല്ല. ദൈവാത്മാവ് ചേരുന്ന മക്കൾക്ക് ദൈവവുമായുള്ള ബന്ധമാണ് ഉണ്ടാവുന്നത്. ലോകത്തിന്റെ താല്പര്യത്തിന്റെ പിന്നാലെ പോവില്ല, കവലെ സംസാരിക്കില്ല, കാണുന്നവരെല്ലാം പുറകിന് പോകത്തില്ല, എവിടെങ്കിലുമൊക്കെ പോയി കുത്തിയിരിക്കത്തില്ല, കലങ്കയിലോ അവിടെ ഇവിടെയൊക്കെ പോയി കുത്തിയിരിക്കത്തില്ല. വായു നോട്ടം നിർത്തും, കടയിൽ നിന്നുള്ള ചായ കൂടി നിർത്തും, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോയി ഇടപെടില്ല, വേണ്ട കാര്യങ്ങളിൽ മാത്രമേ ഇടപെടുകയുള്ളൂ. കിട്ടുന്ന സമയം പ്രാർത്ഥിക്കാനായിട്ട് നോക്കും. വെച്ചലോ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മള് എന്തെങ്കിലുമൊക്കെ വേണ്ടതിനും കാണിച്ചേച്ച് നാല് വർഷമായോ അത് ചെയ്യണ്ടടക്കായോ കാണുന്നവരെ അടക്കാനായിട്ടാ കർത്ത പറഞ്ഞിരിക്കുന്നത്. മരിച്ചവർ ഒരുപാട് പേരുണ്ട്, അവര് പോയിക്കോളൂ. അതുപോലെ തന്നെ പ്രഭാഷന്റെ ദിവസം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 7 ദിവസം മാത്രമേ നിങ്ങൾ ദുഃഖാചരണം നടത്താവുള്ളൂ. ഒരാൾ മരിച്ചു കഴിഞ്ഞാല് 7 ദിവസം മാത്രമേ ദുഃഖാചരണം നടത്താവുള്ളൂ, അതിൽ കൂടുതൽ നടത്തണം. എന്തായിരിക്കും എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങള് നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഒരാളെ കുറിച്ച് സദാസമയം വേദനിച്ചോണ്ടിരിക്കുവാണെങ്കിൽ ആ ആത്മാവിനെങ്ങൊരു താനൊരു നിസ്തിരക്ഷ ഉണ്ടാകുകയില്ല. കാരണം കർത്താവ് അങ്ങോട്ട് പിടിക്കുന്നു, നമ്മള് ഇങ്ങോട്ട് പിടിക്കും. ചോദിച്ചല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോഴ് അവിടെ ചെന്ന് സദാ കേൾക്കുന്ന ഒരു സംഭവമാണ്, വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക. എന്താ വിട്ടുകൊടുക്കാന്? ഞാൻ ആദ്യമായിട്ട് ധ്യാനത്തിന് ചെന്നപ്പോഴും അവിടെ കയറുന്ന ബ്രദർമാര് പറയാത്തവരാരില്ല, വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക. എന്താ വിട്ടുകൊടുക്കാന്? അവര് പറയുന്ന വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്, നമ്മളവിടെ മേപ്പോട്ട് നോക്കി ഇരുന്നിട്ട് തിരിച്ചു പോരുക, വിട്ടുകൊടുക്കലും തീർന്നിട്ട്. അതായത് നമ്മുടേതായിട്ടുള്ള സ്വഭാവങ്ങള്, വേണ്ടാത്തതായ പ്രവൃത്തികള്, വാക്കുകള്, കള്ളം പറയുക, മോഷണം നടത്തുക, വ്യഭിചാരത്തിന് പോവുക, മദ്യപാനം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങള് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനായിട്ടാണ് പറയുന്നത്. പ്രൈസലോ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിനെയൊക്കെയാണ് വിട്ടുകൊടുക്കാൻ പറയുന്നത്. തഴക്ക ദോഷങ്ങള്, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികള്, എന്നിട്ട് നമ്മൾ പറയുന്നത് കർത്താവെ എനിക്ക് ഇത് നിർത്താൻ പറ്റുന്നില്ല. കുടിക്കുന്ന ആളന്മാര് പറയുന്ന ഇതാണ്, ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് നിർത്താം.
കൃത്യമായിട്ട് കഴിക്കാം. പറ്റുമോ? അപ്പൊ ഇനി ഈ വിഷം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സഭ ഇപ്പോഴ് മദ്യപാന പ്രശ്നത്തിലേക്ക് ഇടപെടുന്നതിന്റെ കാരണം അതാ. വിവരേജിന്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് ശാന്തമായിട്ട് വളരെ ക്ഷമ സമാധാനത്തോടെ രണ്ടും ഒരുപാട് യാഥാ പോലെ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അതിനെന്തെങ്കിലും ഒരു അടയാളം ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ മോചനം ഉണ്ടാകൂ. അടയാളം ഇത് മാത്രം ആയിരിക്കണം. കാരണം കുടിച്ചാൽ അന്നേരം മരണം. അത് വേറൊന്നും അടയാളം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഞാനും കുടിച്ച വ്യക്തിയായിരുന്നു, കുടിക്കുന്ന ആളായിരുന്നു. അതെല്ലാം കർത്താവിന്റെ നാമത്തിൽ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. അപ്പൊ കുടിയുടെ പ്രത്യേകത എത്ര വലുതാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് വേദന. കാരണം മദ്യപിക്കുന്ന ഒരു വ്യക്തി ഭവനത്തുണ്ടെങ്കിൽ ആ ഭവനം, ആ അയില് എല്ലാം നശിക്കുകയാണ്, തകരുക. ചെറിപറച്ചിലും എടുത്തേറും ബഹളവും സാമ്പത്തിക നഷ്ടവും ഉത്തരം പറയേണ്ട സമയം ആയിക്കഴിഞ്ഞു.
ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് പട്ടിണി കിടക്കുമായിരുന്നു.
സൈന്യത്തെ വീട്ടിലൊക്കെ നടക്കുമായിരുന്നു ആ ജരിക്ക് വേണ്ടിട്ട്. ആരും തന്നില്ല. അങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന ദൈവം. ദൈവമാണ് നയിക്കുന്നത്, ദൈവമാണ് ദൈവമാണ് വസ്ത്രം കൊടുക്കുന്നത്. നിങ്ങളിപ്പോ നെയ്യോ തയ്ക്കോ ഒക്കെ ചെയ്താണ് പിള്ളേർക്ക് വസ്ത്രം കൊടുക്കുന്നത്. ആണോ എന്തോ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തുണി അത്യാവശ്യം കൊണ്ടൊന്നതല്ല, അനാവശ്യത്തിനല്ലേ പോകുന്നത്. അവിടെ പോയി ചാടിക്കേറി ചെന്നെല്ലാം 16 24 കടക്കേറിഞ്ഞ് നോട്ടത്തോടെ നോട്ടോ പിടിക്കുന്നില്ല, ഇത് പിടിക്കുന്നില്ല, മറ്റേ പിടിക്കുന്നില്ല. നമ്മുടെ അളവിന് നമ്മുടെ കടക്കിന് തയ്ച്ച റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കാശും ദൈവമാണ് തരുന്നത്, കൊടുത്ത് മേടിച്ചിട്ട് പോരുക. വേസ്റ്റിന്റെ ബഹളോ, വേസ്റ്റ് എങ്ങോട്ട് തിരിഞ്ഞാലും വേസ്റ്റ് അല്ലേ. എന്താ പണ്ട് ഈ വേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് കണ്ട് ചെയ്യുമ്പന്താളും പിന്നെ മത്തയുടെ ഇലയിൽ എന്തെല്ലാമാണ് അന്നൊക്കെ ഉപ്പച്ചീരയും പിന്നെ വേറെ ആ കല്യാണച്ചീര ഇങ്ങനെ എല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം പരിശോധിച്ചു കിട്ടുന്ന അന്ന് കിട്ടുന്ന വെള്ളത്തിൽ കിട്ടുന്നു. എവിടെ നോക്കിയാലും വേസ്റ്റ് മാത്രം അല്ലേ. വേസ്റ്റിന്റെ കൂമ്പാരം ഇന്നെല്ലാ പിള്ളേർക്കും മതി. ചോറ് വേണോ? വേണ്ട. നൂഡിൽസ് വേണം അല്ലേ. ടീഷർട്ട് പെൺപിള്ളേരെ ഇടിച്ചു കൊടുക്കുന്നതാണ് ജീൻസ് പാൻറ്റ് ടീഷർട്ട്. ജീവന്തി രക്ഷപ്പെടുന്നില്ല. കാരണം സ്ത്രീകളുടെ ശരീരം വളരെ മൃദൂരമാണെന്നുള്ളത് വളരെ ലോലമായ വസ്ത്രധാരണമാണ് സ്ത്രീകൾക്ക് വേണ്ടത്. ഉത്ഭവിക്കുന്ന ഞരമ്പുകളും പൊഴലുകളും ഒക്കെ വിലക്കെ ചെയ്തു പോവും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഗർഭധാരണം ഉണ്ടാകത്തില്ല. ചെറുപ്രായം പോലെ അര കെട്ടിമുറുക്കി കൊണ്ടു നടക്കുമ്പോ ഓടിക്കണ കൊച്ചുകൾ ഉണ്ടാകത്തില്ല. പിന്നെ കൂടെ നടക്കുക കരച്ചിനും പിടിയായിട്ട് കൊച്ചിനെയാണ് കൊച്ചിനെ കൂടെ നടക്കുന്നത്. ജീവൻ തന്നിരിക്കുന്ന സംവിധാനങ്ങളിലെ നിങ്ങള് നശിപ്പിച്ച് അതല്ല സ്ത്രീകള് ഈ രീതിയിലുള്ള വസ്ത്രം ധരിച്ചപ്പോൾ നിങ്ങളെ നഗരാണ് കുടിയിടാവുന്ന കാര്യമൊന്നുമില്ല. അവിടെ ഈ രീതിയിലുള്ള പൂർണ്ണ ഭക്ഷണതയാണ് പുറത്ത് കാണുന്നത്. എന്നിട്ട് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അങ്ങനെ പീഡിപ്പിക്കാതിരിക്കുന്നു. ആവശ്യമുള്ള അല്ല സ്വീകരിക്കുന്നത്, വേണ്ടാത്തത്. കാരണം പുരുഷന് ധരിക്കുന്ന ഡ്രസ്സ് അല്ലെ, പുരുഷന് ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രസ്സ് ആ സ്ത്രീ ഇട്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. സ്ത്രീകൾക്ക് അതിനുവേണ്ട പ്രത്യേക രീതിയിലുള്ള തയ്യലും ഒക്കെ ആയിട്ട് തയ്ച്ചു വെച്ചിരിക്കുന്നു. പുരുഷന്മാരുടെ ബോഡിയുടെ രീതിയിൽ തയ്ച്ചു വെച്ചിരിക്കുന്ന സ്ത്രീകൾ ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെയിരിക്കും. ഇങ്ങനെ വരും പരിപൂർണ നഗ്നത പുറത്ത് കാണും. ഒരു ചെറിയ മറവെന്ന് മാത്രമേ ഉള്ളൂ. അത് അമ്മമാരായിരുന്നാലും അമ്മമാരോ വല്യമ്മമാരൊക്കെ പിള്ളേരെ ഇതൊക്കെ ഇടിച്ചിട്ട് ദൂരെ മാറ്റി നമുക്ക് എങ്ങനെയാ അതിന്റെ ഉറപ്പ് പറയുന്ന അതാണ്. വാട്സാപ്പിന്റെ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്.
വസ്ത്രവും പുരുഷന്റെ വസ്ത്രവും മാത്രമേ ധരിക്കാവുള്ളൂ. അതല്ലാതുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അത് ഈ ഓവറിയൊക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം രക്ഷപ്പെടുന്നില്ല. ഒരിക്കലും രക്ഷപ്പെടത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് അതിനുവേണ്ടിയുള്ള വസ്ത്രങ്ങളുണ്ട്. അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കേണ്ടതാണ്. ഈ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ മറ്റ് രോഗങ്ങളുണ്ടാകും. മൂത്ര ചുരുച്ചിൽ, മൂത്രത്തിൽ പൈപ്പ്, ഞരമ്പുകൾ ചക്കായി പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട്. മനസ്സിലാവാം. എല്ലാവരും വരദാനങ്ങളിലൊക്കെ ആഗ്രഹമുള്ളവരല്ലേ? ദൈവത്തിന്റെ വരദാനങ്ങളൊക്കെ വേണം എന്ന് ആഗ്രഹമുള്ളവരല്ലേ? എന്താണ് ദൈവത്തിന്റെ വരദാനം? എന്താണ് ദൈവത്തിന്റെ വരദാനം? ദൈവക്ക് ദൈവം വരദാനം കൊടുക്കുന്നുണ്ട്. കിട്ടുന്ന വരദാനം ഏത് വരദാനം? സ്ത്രീകള് പ്രസവവേദന അനുഭവിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഈ പ്രസവവേദന എന്ന പോലെ തന്നെ വേദനകളിലൂടെ മാത്രമാണ് വരദാനങ്ങളെ പ്രാപ്തമാക്കാൻ സാധിക്കുന്നത്. വേദനയില്ലാതെ ഒരിക്കലും വരദാനങ്ങളില്ല. കാരണം ഈശോ സഹിച്ചതുപോലെ സഹനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴ് യേശുവിന്റെ സ്വഭാവം നമുക്ക് ലഭിക്കും. പറയുന്നത് ആത്മീയമായിട്ട് വളരണം, വളരണം. ആത്മീയമായിട്ടുള്ള വളർച്ചയുടെ ഏതെങ്കിലും പഠിച്ചു വരുമ്പോഴേ ഈ കൂടെ വേണ്ടാന്ന് പറഞ്ഞ തിരിച്ചോടാൻ തുടങ്ങും അല്ലേ? സഹനങ്ങൾ ഏതെങ്കിലും തിരിച്ചു വരുമ്പോഴേ തോട്ടമായി വരദാനം. സഹനങ്ങൾ സ്വീകരിക്കുന്നു, അതിനനുസരിച്ചാണ് വരദാനങ്ങൾ പ്രവർത്തിക്കുന്നത്. രോഗശാന്തി ആയിരുന്നാലും അത്ഭുത പ്രവർത്തന വരമായിരുന്നാലും ഏത് വരങ്ങളായിരുന്നാലും അത്രയും സഹനങ്ങൾ സ്വീകരിച്ചാണ് അത് പ്രവർത്തിക്കേണ്ട സാധ്യത. സഹനമാണ് വരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് വരങ്ങളായിട്ട് മാറാനായിട്ടുള്ള തുടക്കമാണെന്ന് ഓർക്കുക. അതുകൊണ്ടാ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കുടുംബം, അവര് നല്ല പ്രാർത്ഥന യോഗ്യതയൊക്കെ ഉണ്ടായിരുന്നവരായിരുന്നു. അവസാനം ഏതാണ്ട് പഞ്ചശതത്തിന്റെ അവസ്ഥയിലേക്കൊക്കെ വന്നെത്താൻ പോകുന്ന സമയത്ത് എപ്പോഴൊന്നും വിളിച്ച് പരാതി, എനിക്ക് വയ്യ, വേദനയോ അസുഖമോ രോഗമോ പീഡനമാണെന്ന് പറയുന്നത് അപ്പോഴും പരാതി. ഒരു ദിവസം വിളിച്ചപ്പോ പറഞ്ഞ് നമ്മളെ നിർത്തിയ രീതി പ്രാർത്ഥിക്കണ്ട, നിർത്തിയേക്കാൻ പറഞ്ഞു. അവിടെ പ്രാർത്ഥന നിർത്തി അതോടുകൂടി സകല വകുപ്പുകളും നിലവിൽ പഞ്ചസതം. അതായത് പഞ്ചസതം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് രഹസ്യ പഞ്ചസതം ഉണ്ടാകും. ശരീരം ആസകലം അസഹനീയമായ വേദന, കയ്യുടെ വെള്ള കല്ലിന്റെ പുറം, ഇങ്ങനെ ഏതാണ്ട് അഞ്ച് മുറിപ്പാടുകളുള്ള സ്ഥലങ്ങളിലെ വേദന, അതുപോലെ തന്നെ ഈ ഭാഗത്ത് മുൾമുടിയുടെ മുള്ള കൊണ്ട് ആ വേദന, ഈ വേദനകളെല്ലാം ആദ്യം രഹസ്യമായ രീതിയിൽ അനുഭവപ്പെടും. അതിനുശേഷമാണ് അത് പ്രത്യക്ഷമാകുന്നത്. അതായത് 35 മിനിറ്റ് കൊണ്ട് ശരീരത്തെ കയ്യിലും കാലിലും ഒക്കെ മുറിവുണ്ടാകുന്നു.
35 മിനിറ്റ് കൊണ്ട് അത് അപ്രത്യക്ഷമാണ്. 35 മിനിറ്റ് കൊണ്ടാണ് മുറിപ്പാടുണ്ടാകുന്നതും 35 മിനിറ്റ് കൊണ്ടാണത് അപ്രത്യക്ഷമാണ്. അതേപോലെ തന്നെ പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസമില്ലായ്മയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് തിരുമൂർത്തി മാംസമായിട്ടൊക്കെ രൂപാന്തരപ്പെടുന്നത്. തിരുമൂർത്തി മാംസമായിട്ടൊക്കെ രൂപാന്തരപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിൽ വിശ്വാസം ഇല്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മള് ഈ കാലം കഴിഞ്ഞു കർത്താവ് കൊടുത്തിരുന്ന പരിശുദ്ധ കുർബാന പാതാടക രൂപാന്തരത്തെ ചെയ്ത് എല്ലാവരും കാര്യങ്ങൾ ഓട്ടമാണ് ഇവിടെ നിങ്ങളുടെ കാലം പോയത് വയറുണ്ടായി കൂടത്തില്ല കഴിച്ചിട്ടുള്ളതാണി അവരാണ് അങ്ങനെയുള്ളവരൊക്കെ കൈക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ദൈവം തരുന്ന അടയാളങ്ങളാണ്. നമുക്കെന്ത് വിശ്വാസമുണ്ട്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ലോകം മൂന്ന് പ്രാവശ്യം നശിപ്പിക്കാൻ അവസാനിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയങ്ങളിലാണ് മാതാവിനിലൂടെ ഒഴിവാക്കുന്നത്. മൂന്ന് പ്രാവശ്യം ലോകം അവസാനിപ്പിക്കാനായിട്ട് ലോകം നശിക്കേണ്ടതാണ് വലിയ അമ്മയുടെ കണ്ണിലൂടെ രക്തക്കണ്ണുനീർ ഒഴിയാൻ തുടങ്ങി ശകരസമയം കൂടെ എന്നിട്ട് നമ്മൾ ഓടിപ്പോയി ഓർത്താമിപ്പിച്ച മാതാവിന്റെ കണ്ണിൽ കൂടെ രക്തക്കണ്ണുനീർ വരുന്ന നമ്മൾ പോയ ാണ് പറയുന്നതാണോ എല്ലാം പോയി ചെറിഞ്ഞ് നോക്കി എല്ലാം കണ്ട് മനസ്സിലാണ് അത് പോലെ അയ്യോ എന്തുവാ അത് മാറാതെ എന്തൊരു ചോരയാ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ചോര വരുന്നത് ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടോ കാണുന്നവർ പോയി കണ്ട ഇവര് കണ്ടേ കൂടി പോരുക കട്ടികുളങ്ങരയുടെ ഒരു മകള് പ്രാപിക്കാനായിട്ട് തുടങ്ങി അവരുടെ ഭർത്താവ് ഗൾഫിലായി. ആ മകൾക്ക് കർത്താവ് ഇതുപോലെ പഞ്ചഭൂതത്തിന്റെ അനുഭവങ്ങളെ കൊടുക്കാനുള്ള തുടക്കം ആരംഭിച്ചു. ഇവിടെ നാട്ടുകാരും വരുന്നവരും പോകുന്നവരും എല്ലാവരും പരിഹാസം നിൽക്കാതെ പറയാൻ തുടങ്ങി. വേണ്ടാത്ത സ്വഭാവമാണ് അവർക്കുള്ളത്, വേണ്ടാത്ത രീതിയിൽ ജീവിക്കുവാണ് അവള് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പരിഹസിക്കാനും വീട്ടിലേക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ വീട്ടില് ഈശോയുടെ ദുഃഖകരമായ ഒരു ഫോട്ടോ നമ്മുടെ അതേ ഒരു കലണ്ടർ മേടിച്ച് അവിടെ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ഈ സഹനങ്ങളെല്ലാം തുടങ്ങി. ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീരിൽ ഇങ്ങനെ എത്തി തീരാൻ പോകുന്ന പോലുള്ള ഫോട്ടോ പഠനങ്ങളിലെല്ലാം ഒരുപാട് ദുഃഖങ്ങളും വേദനകളും പറഞ്ഞെങ്കിലും എന്തായാലും അവള് ഒരുപാട് നിന്ദനങ്ങളും പ്രയാസങ്ങളും എല്ലാം സഹിച്ച് ഭർത്താവിനെ വിളി പറഞ്ഞു. ഇവിടെ അവള് വേണ്ടാത്ത ജീവിതം നിൽക്കാന്ന് പറഞ്ഞപ്പോഴ് ഭർത്താവ് വിളിച്ചു പറഞ്ഞു ഇനി എനിക്ക് നിന്നെ വേണ്ട ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞപ്പോഴ് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഫോട്ടോയിൽ കൂടെ ബ്ലഡ് ഒഴിവായിരുന്നു. അവിടെ തുടക്കം ആരംഭിക്കുന്നതിന് മുമ്പാണ് പ്രാർത്ഥനയെല്ലാം നിർത്തിക്കളഞ്ഞത്. അപ്പോഴേ ദൈവീകമായ ശുശ്രൂഷയ്ക്ക് ഒരുവൻ ഇറങ്ങിത്തിരിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് നിന്ദനങ്ങള് പരിഹാസങ്ങള് എതിർപ്പുകള് ബന്ധുക്കളെ സ്വന്തക്കാരും ഇതെല്ലാം ഉപേക്ഷിക്കും. അവര് ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം ഉപേക്ഷിക്കും, എല്ലാവരും ഒറ്റപ്പെടുത്തും. ഒരുപാട് നിന്ദനങ്ങളും
പരാതികളും എല്ലാം ഏക്കേണ്ടി വരും. ഇതെല്ലാം സമാധാനത്തോടും സ്വസ്ഥമായിട്ടും ഏറ്റുമേടിച്ചെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ സാധിക്കൂ. കാരണം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഈ ഭൂമിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നുള്ള തീരുമാനം എപ്പോഴാണോ എടുക്കുന്നത് ആ നിമിഷം മുതലാണ് ദൈവം ഇടപെടാനായിട്ട് തുടങ്ങുന്നത്. അവിടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒന്നുമില്ല. ഇങ്ങനെല്ലാം പ്രാർത്ഥിക്കുന്നവരല്ലേ അല്ലേ പ്രാർത്ഥനയുടെ കോട്ടയ. ഒരു ചെറിയ വേദന പോലും, ഒരു ചെറുതല്ല അനക്കുന്ന വേദന പോലും സഹിക്കാനായിട്ട് മനസ്സാക്ഷിയില്ലാത്ത എന്താ പ്രാർത്ഥനക്കാരാ നിങ്ങൾ? എന്തെങ്കിലും ഒരു ചെറിയ വേദന വരുമ്പോഴ്, ഒരു ചെറിയ ദുഃഖം വരുമ്പോഴ് ഓടുവാനാണ് നമ്മള്. ഇതെങ്ങനെങ്കിലും ഒന്ന് മാറ്റിത്താ അല്ലേ? വലതേക്കാലല്ല വേദന, ഇടത്തേക്കാലൊന്ന് മാറ്റിത്താ. ഇത് കർത്താവിന്റെ കുരിശിന്റെ ഒരു ഭാഗമാണെന്ന് ചിന്തിക്കാനുള്ള മനസ്സാക്കിയുണ്ടോ? നിങ്ങളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നതല്ലേ പറയുന്നത്? എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നതല്ലേ പറയുന്നത്? അവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോയ കുരിശിന്റെ ഒരു ഭാഗം നമ്മുടെ തോളയില് വെച്ചു തരുമ്പോഴാണ് നമുക്ക് ഈ വേദനകളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നത്. ആ വേദനയും പ്രയാസവും ദൈവനാമത്തിൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹങ്ങൾ, അനേകർക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമാകും. കാരണം ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഏത് പ്രതിസന്ധികളും ഏത് പ്രശ്നങ്ങളും ഉണ്ടാകുന്ന മാസമാണ് ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. സഭ ജപമാലയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന മാസമാണ്. എത്രമാത്രം ജപമാലയല്ലാവോ അത്രമാത്രം ജപമാല ചൊല്ലണം. ഇത് മോശയുടെ കയ്യിലിരുന്ന വടിയാണ്. യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്തിരുന്ന വടി, ആ വടി തന്നെയാണ് ഇന്ന് നമ്മുടെ കയ്യില് ജപമാല മുത്തുകളായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിലൂടെ നടക്കാത്ത സംഭവങ്ങള് ഒന്നുമില്ല. കാരണം ഏത് പ്രതിസന്ധിയായിരുന്നു, ഏത് പ്രശ്നങ്ങളും ആയിക്കൊണ്ട് ഇദ്ദേഹത്തോണ്ട് മുട്ടുമേൽ നിൽക്കാനായിട്ട് തയ്യാറായാൽ മുട്ടുമേൽ നിൽക്കുന്നവർക്ക് അതിന്റെ അടയാളങ്ങൾ കാണാനായിട്ട് സാധിക്കും അല്ലേ? കാലെ തഴമ്പുള്ളവർ എത്ര പേരുണ്ട് മുട്ടുമേൽ നിൽക്കുന്നവർ? മുട്ടുമേൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് കാലെ തഴമ്പുണ്ടാകും മുട്ടുകാരൻ. ഇവിടെ മുട്ടുവേദനയാണേ കാലുവേദനയാണേ എന്ന് പറയുമ്പോഴ് ഈശോ 3 പ്രാവശ്യം ഉരുണ്ട വീണ് പൊട്ടിയ മുട്ടായത്. ആ വേദന എനിക്കും ഈശോ പങ്കുവെക്കുക തരിക. വേദന വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴേ അപ്രത്യക്ഷമാകും. ഈ വേദനകൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കടബാധ്യതയിലൂടെ വരാം, കുടുംബ തകർച്ചയിലൂടെ വരാം, ശാരീരിക രോഗങ്ങളിലൂടെ ഈ വേദനയുടെ കടന്നു വരാൻ ദൈവത്തിന്റെ ഈശോയുടെ കുരിശിന്റെ ഭാഗം നമുക്ക് തങ്ങി വെച്ചു തരും. അതിനെ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തില് ഈശോ ഗെത്സെമനിൽ പറഞ്ഞ പോലെ, പിതാവേ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാല് നിങ്ങളെ കാരണം അനേകര് മാറ്റത്തിലേക്ക് വരും, അനേകർ വിടുതൽ പ്രാപിക്കും. ഇന്നിപ്പം നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കാനായിട്ട് കാരണമായത് ദൈവം എന്നോട് കാണിക്കുന്ന വിശ്വസ്തത, ദൈവത്തോട് ഞാൻ കാണിക്കുന്ന വിശ്വസ്തത, അതാണ് ഇന്ന് ഇവിടെ വന്നിരിക്കാൻ ഇടയായത്. വെച്ചലോ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ പല ചൊവ്വാഴ്ചയും ഈ പണി തുടങ്ങിയ ശേഷം വളരെ വേദനയോടുകൂടി ഞാൻ പറഞ്ഞത് നിങ്ങളോട്, ഇവിടെ ഈ തറയും കൂടെ ഒന്ന് ശരിയായെങ്കില് കർത്താവിന്റെ ആലയം മനോഹരമായിരിക്കുമായിരുന്നു. കാരണം ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും മനസ്സ് ഇതേപോലെ ആയിത്തീരേണ്ടതാണ്. പരിശുദ്ധ അമ്മയുടെ പുറങ്കുപ്പായം കൊണ്ടാണ് ഈ ആലയം പൊതിഞ്ഞിരിക്കുന്നത്. നീല അങ്കി പരിശുദ്ധ അമ്മയുടെ മനസ്സാണ് ഇതിനകം. അതാ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്ന വെച്ച് പോയപ്പം ഉള്ളവരാണ് ഇപ്പൊ ഇരിക്കുന്നത് അല്ല. അതിപ്പോഴേ
മൂന്ന് ഫാൻ ഇവിടെ ഉണ്ട്, മൂന്ന് ആറ് ഫാൻ ഇനി ഉണ്ടാകും. ഈ ഫാൻ ഇതുപോലെ നിങ്ങൾ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പല കളറായി പോകുന്നോണ്ടാണ് പറഞ്ഞത്. ഫാൻ ഇടാനായിട്ട് തരാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇവിടെ പൈസ തന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് ഒരു കളറിലുള്ളത് മേടിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ ടൈൽ ഇടണമെന്ന് പറഞ്ഞ് ഈ ആഴ്ച വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധ്യത ഉള്ള ടൈൽ ഇപ്പോണ്ട്. അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ ഈ തറയിലായിരിക്കും ഇരിക്കുന്നത്, ആണോ? അല്ല. അപ്പൊ ഈ സ്ഥലത്ത് ഇതിനൊക്കെ ഇത്രമാത്രം മാറ്റം വരുത്താനായിട്ട് ദൈവം തയ്യാറാണെങ്കിൽ ഇതിനകത്ത് വരുന്നവർക്ക് എത്രമാത്രം അനുഗ്രഹമാണ് ദൈവം തരുന്നത്. ഒന്ന് ഇന്ത്യ നോക്കിയേ, മനസാക്ഷിയോടു കൂടി നിങ്ങൾ നെഞ്ചത്തെ കൈവച്ചോണ്ടെന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ വരുന്ന ഒരേ ആഴ്ചയിലും ഈ പ്രാർത്ഥനാലയത്തിന് ഇത്രയും മാറ്റങ്ങൾ വരുത്താനായിട്ട് ദൈവം ഇടയാക്കുന്നെങ്കിൽ ഇതിനകത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് എത്രമാത്രം അനുഗ്രഹവും അഭിഷേകവും ദൈവത്തിൽ നിന്ന് ലഭിക്കും. നിങ്ങള് മനസ്സ് മാത്രം മാറ്റാനായിട്ട് തയ്യാറായാൽ മതി, തീരുമാനമെടുത്താൽ മതി. കർത്താവേ, ഇനി ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, പകവെച്ച് പുലർത്തുകയില്ല, എല്ലാവരോടും ക്ഷമിക്കും, എല്ലാവരെയും അംഗീകരിക്കും, എല്ലാവരെയും ഞാൻ സ്നേഹിക്കും. എന്നെ സ്നേഹിക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയണ്ട, കാരണം അങ്ങോട്ട് കൊടുക്കുന്നതിനാണ് സ്നേഹമെന്ന് പറയുന്നത്, ഇങ്ങോട്ട് തരുന്നതല്ല. ഇങ്ങോട്ട് യാതൊന്നും പ്രതീക്ഷിക്കാതെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, സ്നേഹം ദീർഘക്ഷമയാണ്, സ്നേഹം കരുണയാണ്. ഇവിടെ വന്നേച്ച് പോകുന്നവർക്ക് ഇപ്പം ഇതിനകത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു കുടുംബം, അവർക്ക് ഈ പ്രാർത്ഥനയോടെ തോന്നിയ ഒരു കരുണയാണ് ഈ തൈലിടാനായിട്ടുള്ള അവസ്ഥ ഇവിടെ വഴിവരിക്കുക. ഇവിടെ വന്ന ഒരു കുടുംബത്തിന് ഈ പ്രാർത്ഥനയിലൂടെ തോന്നിയ ഒരു കരുണയാണ് ഈ പ്രാർത്ഥനയുടെ ഈ രീതിയിൽ മാറാൻ കാരണമായത്. സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരേത്തരെയും പുറത്തുള്ളവരുടെ എല്ലാം വളരെയധികം സഹായ സഹകരണങ്ങളാണ് ഈ പ്രാർത്ഥനയുടെ ഇത്രയും വരെ ആയിത്തീരാനായിട്ട് ഇടയായത്. പ്രൈസലാവട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. അപ്പൊ ഏകദേശം എല്ലാം ഏതാണ്ട് പണികളൊക്കെ തീരാറായി വരികയാണ്. അച്ഛൻ ഇന്നലെ വിദേശത്തൊക്കെ ആയിരുന്നു, തിങ്കളാഴ്ച എത്തും എന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ അച്ഛൻ എത്തിക്കാണുമായിരിക്കും. അപ്പൊ നമ്മള് ഇതിന്റെ കൂടാശ നടത്താനായിട്ട് 22-ാം തീയതി ഡേറ്റാണ് നമ്മള് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ തീരുമാനമല്ല യഥാർത്ഥ തീരുമാനം, ആരാ തീരുമാനിക്കേണ്ടത്? അച്ഛനാണിനി തീരുമാനിക്കേണ്ടത്, അച്ഛനാണിനി തീരുമാനിക്കേണ്ടത് ഏത് ഡേറ്റിനാണ് ഇതിന്റെ കൂടാശ നടത്തുന്നത്. കാരണം എനിക്ക് കർത്താവ് തന്ന വീട്ടിലായിരുന്നു ഞാൻ നിങ്ങൾ താമസിക്കുന്നത്. ആ വീടിന്റെ കൂടാശയുടെ കാര്യം അച്ഛൻ്റെ രീതിയിൽ ചെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞ് അവിടെ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം, എന്തെങ്കിലും ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും അച്ഛൻ ആവർത്തിച്ച് പറഞ്ഞ് മിച്ചറോ അവലോ ഒന്നും അല്ല കൊടുക്കേണ്ടത്, എന്തെങ്കിലും ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞു. ായാലും അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അന്നേരം അച്ഛനോട് പറഞ്ഞു, അച്ഛോ പിതാവെല്ലാം ഒരുക്കും എന്ന് പറഞ്ഞിട്ട് പോരുന്നു. പിതാവ് അവിടെ സമൃദ്ധമായിട്ട് കോഴി ബിരിയാണി തന്നെ ഒരുക്കി. അച്ഛൻ വന്ന് കൂടാഴ്ച എല്ലാം കഴിഞ്ഞ് വളരെയധികം സന്തോഷത്തോടുകൂടി അച്ഛൻ പോയി രണ്ടു മൂന്ന് അനാഥ മന്ദിരത്തിനൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള കൃപകർത്താവ് തന്ന്. അപ്പോഴേ എനിക്ക് ഉറപ്പുണ്ട്, ഇതിന്റെ കൂതാഴ്ചയുടെ കാര്യം പറയുമ്പം കണിച്ചോട് അച്ഛൻ പറയുന്നുണ്ടെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറയും. അതിപ്പോ ഇവിടെ നിങ്ങൾ കഞ്ഞി കുടിക്കുന്നുണ്ട്, കഞ്ഞിയൊന്നും ആയിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ അപ്പൊ അവിടെ വന്ന ആൾക്കാർക്ക് അറിയാം അവിടെ അത്
ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ ഒരുപാട് കാര്യമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ കർത്താവ് ക്രമീകരിക്കുന്നത്. അല്ലെ, അത് വീടായിരുന്നു, ഇത് പിതാവിന്റെ ആലയമാണ്. അപ്പൊ ഇവിടെ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോഴിതിന്റെ സൂചന പറഞ്ഞതേ ഉള്ളു. അച്ഛനുമായിട്ട് സംസാരിച്ചതിന്റെ ഡേറ്റ്, കാരണം 22-ാം തീയതി എന്ന് പറയുന്നത് ഒരു രണ്ടാഴ്ചയെങ്കിലും അച്ഛൻ വരുന്നതിനെ കുറിച്ച് എല്ലാവരും അറിയിക്കേണ്ടതായ. ഇവിടെ നമ്മൾ ഒരുപാട് ആഡംബരമായിട്ടുള്ള കാര്യങ്ങളല്ല കൂടാശ. അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ നിർദ്ദേശം തരുന്ന വേറെ അച്ഛന്മാരെയൊക്കെ വിളിക്കണമെന്ന് പറയുവാണെങ്കിൽ അച്ഛൻ തന്നെ അതിനുള്ള നിർദ്ദേശം തന്നു കഴിഞ്ഞാൽ അത് വിളിക്കാനായിട്ട് സാധിക്കും. വിളിക്കാനായിട്ടുള്ള തീരുമാനമാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അച്ഛനാണ്. അച്ഛൻ ആദ്യമായിട്ട് ഈ പൈസ അച്ഛൻ തന്നാലോ വേറെ ഇതിനുവേണ്ടി തന്ന ആൾക്കാര് അച്ഛന്റെ കയ്യിലാണ് പൈസ കൊണ്ടുവന്ന് കൊടുത്തത്. 3 ലക്ഷം രൂപ അച്ഛന്റെ കയ്യിലായിരുന്നു കൊണ്ട് കൊടുത്തത്. അച്ഛനത് വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചിട്ടാണ് അത് തന്നത്. തന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ ഇനിയും കൂടാശയ്ക്കായിരിക്കും അങ്ങോട്ട് വരുന്നത്. അച്ഛനറിയാം വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുമെന്ന് അച്ഛനറിയാം. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞ് ഞാനിതിന്റെ കൂടാശയ്ക്കായിരിക്കും അങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പൈസ പ്രാർത്ഥിച്ചു തന്നിട്ട് അച്ഛൻ വിദേശ രാജ്യങ്ങൾ റോം ഇറ്റലി അവിടെ ഇവിടെ എല്ലാം പോയിരിക്കുകയായിരുന്നു. ഇപ്പോഴേ 30-ാം തീയതി അച്ഛൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നതാണ്. എന്തായാലും നിങ്ങൾ തന്നെ അതിനോട് അറിയിരിക്കേണ്ട തയ്യാറാവുക. കാരണം ഇപ്പോൾ തന്നെ ബാധ്യതകളാണ് ഈ പിന്നെ വയറിംഗിന്റെയും ഇതിന്റെയൊക്കെ ഒരുപാട് ബാധ്യതകളുണ്ട്. കാരണം ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം ഇലക്ട്രിക്കിന്റെയൊക്കെ പ്ലംബിങ്ങിന്റെയൊക്കെ സാധനങ്ങൾ കടം കിട്ടുന്നതുകൊണ്ട് നമ്മൾ പോയി എടുത്തങ്ങ് ചെയ്യുക. കാരണം നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്ന അതിനേക്കാളുപരി ആ ദൈവം നിങ്ങളെ വിശ്വസിക്കുക അംഗീകരിക്കുകയും ചെയ്യും. കർത്താവ് പറഞ്ഞില്ല നിന്റെ വിശ്വാസം ആ നിന്നെ രക്ഷിച്ചു. അപ്പൊ അതുകൊണ്ട് ഇത്രയും വരെയല്ല ആയി. അപ്പൊ ബാക്കി ഇനി ഈ തൈലിടാനായിട്ടുള്ളതാണ്. അത് തൈലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീറ്റിന്റെ കളർ വരും താഴെ ഏകദേശം മാച്ചിങ് ആ കാര്യങ്ങൾ. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഷീറ്റ് ഈ ഷീറ്റിന്റെ മേളിൽ കിടക്കുന്ന ഷീറ്റിന്റെ കളറാണ് താഴെ വരുന്നത്. എത്രമാത്രം കൃത്യമായിട്ടാണ് അതെല്ലാം ക്രമീകരിക്കുന്നത്. ഷീറ്റിടെ ഈ തൈര് നോക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ എടുത്തോണ്ട് പോകുന്ന കോവിനൂർ കമ്പനിയുടെ പുതിയ വെറൈറ്റിയാണ് ഇപ്പൊ വന്നിരിക്കുന്ന തൈര്. പുതിയതായിട്ട് അവര് കഴിഞ്ഞ ആഴ്ചയാണത് പിന്നെ വിപണിയിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഒരുപാട് തൈര് വരുന്നുണ്ട് അവരുടെ. ഇവിടെ എടുത്ത ആ തൈര് കഴിഞ്ഞ ആഴ്ചയാണത് വിപണിയിൽ കൊണ്ടുവന്നത്. ദൈവം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിന്റെ അളവും കാര്യങ്ങളും ഇതെല്ലാം കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞതെന്നാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണതെല്ലാം. ഇപ്പോഴീ ഭിത്തിയുടെ പൊക്കം, അത് കഴിഞ്ഞിട്ട് മേലോട്ടുള്ള ഗ്രില്ലിന്റെ പൊക്കം, ഇതെല്ലാം കൃത്യമായിട്ട് കർത്താവ് തന്ന കണക്കുകളാണിത്. ആ കണക്കിലാണ് ഇവിടെ എഞ്ചിനീയറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അവരാരും വന്ന് നോക്കിയതൊന്നുമില്ല. മലയിൽ പോയി തടി കൊണ്ടുവരാൻ പറഞ്ഞതുകൊണ്ട് തടി അല്ല ഇവിടെ കൊണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ ഇരുമ്പാണ് അവിടെ പണി കഴിച്ചിരിക്കുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള പണിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതില് ദൈവം ഇത്രയെങ്കിലും ഇടം വിശദീകരണമാക്കി തന്നതിന് നമുക്ക് പിതാവിന് നന്ദി പറയാം. ഇതിന് സഹായിച്ച മക്കളെ ഇതിനു വേണ്ടിയിട്ട് രാപകരില്ലാതെ പ്രയത്നിക്കുന്ന എല്ലാ മക്കളെയും പ്രധാന കാര്യങ്ങളെ കുറിച്ച് ശരീരത്തിലുള്ള ബെയിൽ ചുരുങ്ങുന്ന രോഗമുള്ള മക്കളെ കർത്താവ് അറിയുന്ന മോചനം തന്നെ അനുഗ്രഹിക്കുന്നു. ഞരമ്പ് ചുരുങ്ങുന്നു. ഇങ്ങനെയുള്ള രോഗമുണ്ടെങ്കിൽ കരനേർത്തുക. ഞരമ്പ് ചുരുങ്ങുന്നു. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അത് ഉണ്ടാകാം. കർത്താവ് അത് ഒരുവിധം അനുഗ്രഹിക്കുന്നു. ശരീരത്തെ പല ഭാഗത്തും പുകച്ചിലുണ്ടെങ്കിലും മുഖത്താണ് ഏറ്റവും കൂടുതൽ പുകച്ചിൽ അനുഭവപ്പെടുന്നത്.
എന്തെങ്കിലും യാത്രയൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴാണ് ഈ ശരീരത്തെ മുഖത്ത് പൊഹച്ചിൽ അനുഭവപ്പെടുന്നത്. ഇങ്ങനെ പൊഹച്ചിൽ അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ കരങ്ങളേറുക. ശരീരത്തെ പല ഭാഗത്ത് പൊഹച്ചിലുണ്ടാകുന്നുണ്ട്, മുഖത്ത് പൊഹച്ചിൽ അനുഭവപ്പെടും. ഇങ്ങനെയുള്ളവര് ശരീരത്തുള്ള എല്ലാ ജോയിന്റുകൾക്കും വേദന ഉണ്ടാകുന്ന മക്കളെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ശരീരത്തിലുള്ള എല്ലാ ജോയിന്റുകൾക്കും വേദന, അങ്ങനെ വേദനയുള്ള മക്കളെ കർത്താവ് മോചിപ്പിക്കുന്നു. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങളേർത്തുക. റാണി സുധ എന്ന മക്കളെ കർത്താവിനെ പേര് ചൊല്ലി അനുഗ്രഹിക്കുന്നുണ്ട്. റാണി സുധ, ഈ സുധയെന്നോ റാണിയെന്നോ പേരുള്ളവർ കൂടുതലുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. റാണി സുധ ഇല്ലെങ്കിൽ നമ്മളോട് കൂടെ ായിരിക്കുന്ന മക്കളായിരിക്കാം പൂർണ്ണമായിട്ടും അവര് കർത്താവിന്റെ കരങ്ങളിൽ കൂടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത മൂന്ന് ദമ്പതികൾക്ക് കുഞ്ഞിനെ തന്ന കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ടെങ്കിൽ കരങ്ങൾ എടുത്ത് തുമ്മലിന്റെ അലർജി, അലർജി മൂലം ഉണ്ടാകുന്ന ചുമ, ഇതെല്ലാം കർത്താവ് ഇപ്പോഴ് സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. തുമ്മലിന്റെ അലർജി, ചുമ, ഇങ്ങനെയുള്ള അലർജി രോഗങ്ങൾ കേട്ടപ്പോഴേ സൗഖ്യം തരുന്നുണ്ട്. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ വേദനയുള്ള മക്കളെ കർത്താവ് അതിൽ നിന്ന് മോചനം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ വേദനയുള്ള മക്കളെ കർത്താവ് ഇപ്പോഴേ വിടുതലെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരത്ത് ഉച്ച മുതൽ ഉള്ളംകാല് വരെ വേദന ഉണ്ടാകുന്ന വ്യക്തികൾ ആരായിരുന്നാലും കരങ്ങൾ ഉയർത്ത്. ഭവനത്തിലും ആശുപത്രിയിലുമായിരിക്കുന്ന മൂന്ന് രോഗികളെ കർത്താവ് ഇപ്പോഴ് സ്പർശിച്ച് സൗഖ്യം കൂടുതൽ അനുഗ്രഹിക്കുന്നു. ഭവനത്തിലും ആശുപത്രിയിലുമായിരിക്കുന്ന മൂന്ന് രോഗികളെ കർത്താവ് ഇപ്പോഴ് സ്പർശിച്ച് സൗഖ്യം കൂടുതൽ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ഭവനത്തോ ആശുപത്രിയിലോ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം എണീക്കുമ്പോഴേ നടക്കാൻ തുടങ്ങിയാൽ തെറിച്ച് തെറിച്ച് കുറച്ച് ദൂരം പോയിട്ട് ബാലൻസ് കിട്ടത്തുള്ളൂ. ബാലൻസ് ഇല്ലാതെ പോകുന്ന അവസ്ഥ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ഇരുന്നിട്ട് എണീക്കുമ്പോഴേ തെറിച്ച് തെറിച്ച് പോവും നടക്കുമ്പോഴേ. ബാലൻസ് ഇല്ലാതെ പോകുന്നവരെ കർത്താവ് അതിന് മോചിപ്പിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്ത 27 കുടുംബങ്ങൾക്ക് തിരുക്കുടുംബ സമാധാനം തന്ന കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കുടുംബ സമാധാനമില്ലാത്ത 27 കുടുംബങ്ങൾക്ക് തിരുക്കുടുംബ സമാധാനം തന്ന കർത്താവ് അനുഗ്രഹിക്കുന്നു. കുടുംബ സമാധാനം ഇല്ലാത്തവര് കരങ്ങൾ ഉയർത്തുക. 27 കുടുംബങ്ങളെ തിരുക്കുടുംബ സമാധാനം തന്ന കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന്
സ്ഥിതീകരിച്ച് മാറി സ്വന്തമായ താല്പര്യത്തിന്റെ പിന്നാലെ പോകുന്ന മക്കളോട് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറാനുള്ള കർത്താവ് ആവശ്യപ്പെടുന്നു. ദൈവം തരുന്നത് എന്താണോ അത് സ്വീകരിക്കാനായിട്ടാണ് മുന്നറിയിപ്പ് തരുന്നത്. ദൈവം തരുന്ന കാര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും അത് മാത്രം സ്വീകരിക്കുക. സ്വന്തമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ ഒരിക്കലും പോകാനായിട്ട് പാടില്ല എന്ന് കർത്താവ് മുന്നറിയിപ്പ് തരുന്നത് വൻ ദുരന്തത്തിലേക്ക് മാത്രം മാറും. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉള്ള ദൈവിക തീരുമാനം അല്ല ദൈവത്തിന്റെ പദ്ധതിയിലുള്ള തീരുമാനമില്ലാതെ സ്വന്തം താല്പര്യത്തിന്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടു മാറുക. അതിനുള്ളവരുടെ കരങ്ങൾ എടുക്കുക. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ തീരുമാനം ഇല്ലാതില്ല. ജോലിയായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ പോകുന്ന കാര്യങ്ങളായിരിക്കാം, ദൈവത്തിന്റെ തീരുമാനമില്ല, നമ്മുടെ സ്വന്തം തീരുമാനം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ വരുത്തുക. ആരെങ്കിലും അങ്ങനെ തീരുമാനിക്കുന്ന വ്യക്തികൾ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വൻ തകർച്ചയിലേക്കും നാശത്തിലേക്കും ആയിരിക്കും എത്തുന്നതെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരുന്നുണ്ട്. വിവാഹ തടസ്സമുള്ള രണ്ടു പേരുടെ വിവാഹം നടക്കാനായിട്ട് കർത്താവ് അനുമതി തരുന്നുണ്ട്. ഇപ്പോഴും വിവാഹ തടസ്സമുള്ള രണ്ടു പേരുടെ വിവാഹം നടക്കാൻ വിവാഹ തടസ്സമുള്ളവരുണ്ടെങ്കിൽ നന്ദി. ഭവനം പണിയാനുള്ള കൃപ കർത്താവ് മൂന്ന് കുടുംബങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഭവനങ്ങൾ പണിയാനുള്ള കൃപ, വീടില്ലാത്തവരായിരിക്കാം, വീട് പുനരുദ്ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം, അതിനുള്ള മൂന്ന് പേർക്ക് ഭവനം കർത്താവ് തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴ് വഴി തെറ്റിപ്പോയവരായിരുന്നു കരങ്ങൾ എടുത്ത്. ഇങ്ങോട്ട് വന്നപ്പോഴ് വഴി തെറ്റിപ്പോയി, ഒരുപാട് വിഷമിച്ച്. എന്നാല് മാതാവിന്റെ കാരണം കൊണ്ട് യഥാസമയം വന്നെത്താനായിട്ടുള്ള കൃപ കർത്താവ് നൽകി. യേശുവേ നന്ദി. സംശയത്തോടുകൂടി ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികളുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ എന്തായിരിക്കും, ഇത് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും ഇത് എന്നൊക്കെ സംശയത്തോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഒരുവിധം ആശ്വാസമായി. കാരണം സംശയിച്ച പോലൊന്നും അല്ല ഇവിടുത്തെ അന്തരീക്ഷം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ സംശയത്തോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി ആരായിരുന്നാലും കരങ്ങളെടുത്തുക. ഇതിനിറങ്ങിയത് സംശയിച്ചാണ് ഇറങ്ങിയത്, എന്തായിരിക്കും ഏതായിരിക്കും എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കരുത്, എന്റെ കാര്യമാണോ എന്റെ കാര്യമാണോ എന്നൊന്നും ചിന്തിച്ചോണ്ടിരിക്കരുത്. ഇവിടെ സന്ദേശം കിട്ടുന്ന കാര്യങ്ങൾ പിന്നെ വന്നതിനോട് പറയുകയും ചെയ്യാൻ പാടില്ല. ഞാനായിരുന്നു അങ്ങനെ ആയിരുന്നു എന്നും പറഞ്ഞ് പറയാൻ പാടില്ല. അവിടെ എല്ലാം നിങ്ങൾ ദൈവനാമം ദുഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് സംശയത്തോടുകൂടി എന്തായിരിക്കും ഏതായിരിക്കും എന്നുള്ള ചിന്ത നമ്മള് വേണ്ടതാണോ വേണ്ടാത്തതാണെന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല നമ്മൾ പോരുമ്പോഴേ. കാരണം നമ്മുടെ മനസ്സ് ദൈവം കണ്ടോണ്ടാണ് ഇരിക്കുന്നത്. യേശുവേ നന്ദി. രാവിലെ തന്നെ ഇവിടെ മുന്നറിയിപ്പ് തന്നതാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന ഫോൺ സൈലന്റിൽ ഇടുന്നില്ല എങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് ഉപയോഗശൂന്യമായി പോകും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോണും കൊണ്ട് ഇതിനകത്തുള്ള കളി സൂക്ഷിക്കുക. കാരണം മറ്റുള്ളവർക്ക് ഉറപ്പിന് കാരണമാകണമെങ്കിൽ അത് വലിയ വിഷയമായിട്ടാണ് മാറുന്നത്. അത് സൂക്ഷിക്കുക. ദൈവം ഏതെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾ കൊണ്ട് തരുന്നാൽ അത് മറ്റുള്ളവർക്ക് ഉദരവാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ അതുകൊണ്ട് നടക്കുന്നു? ഉപയോഗമുണ്ടോ? ശക്തമായിട്ടുള്ള തലയ്ക്ക് പെരുപ്പ്, തലവേദന, ഇങ്ങനെയുള്ളവർക്ക് ഇർത്താപ്പോഴേ വിടുതരാന്ന് അനുഗ്രഹിക്കണം. യേശുവേ നന്ദി. മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുന്ന വ്യക്തികൾ ഇപ്പോഴേ ഇവിടെ ഉണ്ടെന്ന് കർത്താവ് പറയാൻ. ഒന്ന്,
കഥവ് പൂട്ടിയത് ശരിയായോ? രണ്ടാമത് ഗ്യാസ് അണച്ചിട്ടാണ് പോരുന്നത്. മൂന്നാമത് അവിടെ വരാമെന്ന് പറഞ്ഞ ആള് അലമാരി അടച്ചിട്ടുണ്ടോ? അവിടെ വരാമെന്ന് പറഞ്ഞ ആള് വന്ന് കാണുമോ? ഇങ്ങനെ മൂന്ന് കാര്യം ഇവിടെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികള് ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സമ്മതത്തിൽ അത് സാക്ഷ്യപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, പക്ഷേ നിങ്ങളുടെ മനസ്സ് വീട്ടിലാണ്. ഗ്യാസ് ഓഫ് ചെയ്ത് കാണുമോ? കഥവടച്ച് കാണുമോ? ശരിയായോ? ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികള് ഇത് തമാശയായിട്ട് ചിന്തിക്കണമെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തമാശയായിട്ട് തന്നെ മാറുമത്, വിഷയമായിട്ട് തീരും. അതുകൊണ്ട് സൂക്ഷിക്കുക. കാരണം നമ്മളെവിടെ പോകുന്നു, അവിടെ ശരീരവും ആത്മാവും ഹൃദയമെല്ലാം ഒരിടത്ത് തന്നെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലെ ചിന്തകളെല്ലാം പൂർണ്ണമായിട്ട് വിട്ടുപേക്ഷിക്കാനുള്ള കർത്താവ് ആവശ്യപ്പെടുന്നത്. പിന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടായ പ്രശ്നം എനിക്ക് ഫോണിലൊന്നും വിളിച്ച് പറയരുത്. ഇവിടെ ഇപ്പോഴീ പറഞ്ഞ പ്രശ്നങ്ങള് ഗ്യാസ് അണയ്ക്കാതെ തന്നെയാണ് വന്നിരിക്കുന്നത്. ദൈവം സംരക്ഷിക്കത്തില്ല. ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി പോരുന്ന് അണയ്ക്കാതെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവമില്ല. അതുകൊണ്ട് മുന്നറിയിപ്പ് കിട്ടുന്ന കാര്യങ്ങള് നമ്മള് നിസ്സാരവൽക്കരിക്കുമ്പോൾ അത് ഒരുപാട് ദുരന്തങ്ങളിലേക്കാണ് പോവുക. ശക്തമായിട്ടുണ്ടാകുന്ന നടുവേദന കർത്താവ് ഇപ്പോഴും എടുത്തു മാറ്റി സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. നടുവേദന ഉള്ളവരുണ്ടെങ്കിൽ കരങ്ങളെ കൂടുതൽ ഇടതേ ഭാഗത്താണ് വേദന അനുഭവപ്പെടുന്നത്. യേശുവേ ശരീരത്തിൽ അങ്ങനെയായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവരെ കർത്താവപ്പോൾ ആ ചൊറിച്ചിലെന്ന് വിടുതലെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. യേശുവേ ഷോക്ക് അടിച്ചതിന് ശേഷം കരണ്ടന്റെ ഉപകരണങ്ങൾ എന്ത് കണ്ടാലും ഭയമാണ്. ഷോക്ക് അടിച്ചതിന് ശേഷം കരണ്ട് കൊണ്ടുള്ള എന്ത് ഉപകരണങ്ങൾ കണ്ടാലും പേടി. ഉള്ളവര് ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ളവര് കരങ്ങളിൽ നിർത്തുക. ഷോക്ക് അടിച്ചതിന് ശേഷം എന്ത് കണ്ടാലും പേടിയാണ്. യേശുവിനെ നന്ദി. മക്കളെ കുറിച്ച് ആവലതപ്പെട്ടിരിക്കുന്ന അമ്മമാരെ അപ്പന്മാരെ കർത്താവിപ്പോഴ് സാന്ത്വനപ്പെടുത്തുന്നുണ്ട്. മക്കളെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഏത് രീതിയിലുള്ളവരായിരുന്നാലും അവരെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തേക്കുക. മക്കളെ കുറിച്ചുള്ള ആകുലത മേലിലും നിങ്ങൾ ചിന്തിക്കരുത്. ദൈവമേ, നിന്റേതാണ് മക്കള്, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ അവരെ നയിക്കുക. ഈ തീരുമാനം ആയിരിക്കണം ഉണ്ടാകേണ്ടത്. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളെ കുറിച്ച് ആകുലതപ്പെട്ടിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ട സാധനം തിരിച്ചു തന്നുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുമെന്നാ പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും നഷ്ടപ്പെട്ടു പോയ എന്ത് സാധനമായിരുന്നാലും നഷ്ടം സംഭവിച്ചവര് കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി ആരാധിയ. ശ്വാസമുട്ടലിന്റെ അസ്വസ്ഥതയുള്ളവർക്ക് കർത്താവ് അതിൽ നിന്ന് മോചനം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ശ്വാസമുട്ടല് യേശുവേ നന്ദി. സമ്പത്തിനോടുള്ള അമിത പ്രാധാന്യം കർത്താവ് എടുത്തു മാറ്റി ഏതാണ്ട്
53 പേരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴ് സമ്പത്തിനുള്ള അമിത പ്രാധാന്യം, ഇതില്ലാതെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്ന 57 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സമ്പത്തിനോടുള്ള ആഗ്രഹം, സമ്പത്തിനോടുള്ള ആഗ്രഹമുള്ളവര് കരങ്ങളിൽ എടുത്ത് ഇതില്ലാതെ എങ്ങനെ ജീവിക്കും, അതില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുടെ ആ ചിന്ത വിട്ടിട്ട് ഇന്നു മുതൽ എന്റെ സമ്പത്ത് ഈശോയാണ്, ദൈവമാണ് എന്റെ സമ്പത്ത്, ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും കുറവുണ്ടാകത്തില്ല. സങ്കീർത്തനം 23, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും കുറവില്ല. ഇവിടെ സമ്പത്തിനോട് താല്പര്യം വെച്ചിരിക്കുന്നവരുടെ ആ ആഗ്രഹം കർത്താവ് എടുത്ത് മാറ്റിയാണ്. ഉറക്കത്തിലും അല്ലാതെയൊക്കെ സ്വപ്നം കണ്ടും അല്ലാതെയൊക്കെ ഭയപ്പെടുന്ന മക്കളെ കർത്താവ് ഇന്ന് മോചിപ്പിക്കുന്നത്. സ്വപ്നത്തിലുള്ള ഭയം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരുടെ കയ്യിലെ പാൻപരാഴ്, ചമ്പു, ബീഡി, മുറുക്ക ഇങ്ങനെയൊക്കെയുള്ള സംഗതികളും കൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുക, അത് കൂടെ ഒരു ഉപദ്രവത്തിന് കാരണമായിട്ട് തീരുക. അതുകൊണ്ട് അത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുക. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞായിരുന്നു നമുക്ക് പെയിന്റിങ്ങിന് പെയിന്റ് മേടിക്കാനായിട്ടുള്ള പൈസ പോലും തയ്യത്തിൽ അവർ തന്നെ ഇത് ചെയ്യാനുണ്ട്. അപ്പൊ അന്ന് സഹായിക്കാനായിട്ട് തയ്യാറുള്ളവര് എണ്ണിക്കാനായിട്ട് പറഞ്ഞ് എണ്ണിച്ച് നിന്ന് കുറച്ച് പേരൊക്കെ വന്നായിരുന്നു. വന്ന് അവരെല്ലാവരുടെ ചേർന്ന് സഹായിക്കേണ്ട പേരിലാണ് ഈ പെയിന്റിങ് ഒക്കെ ഇങ്ങനെയൊക്കെ നടന്നത്. പെയിന്റർമാരല്ല ഇത് പെയിന്റ് അടിച്ച്, ആദ്യമായിട്ട് ഡ്രസ് കയ്യിലെടുക്കുന്ന ബ്രദർമാരും പിന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, ഫോട്ടോ പോകുന്നവരൊക്കെയാണ് തെരഞ്ഞെടുക്കുക. അപ്പൊ ഇവിടെ സഹായിക്കാനായിട്ട് വന്നവര് ഇപ്പൊ എണീറ്റ് നിൽക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാനൊക്കെ. പെയിന്റിങ്ങിന് സഹായിക്കാണ്ട് വന്നവര് ഇവിടെ ഉണ്ടായിരുന്നവരും പെയിന്റിങ്ങിന് സഹായിച്ചവര് ഇവിടെ ഇപ്പൊ ഉള്ള മേശരിമാരുണ്ട്, അവര് എല്ലാം പണി അവരെ പഠിപ്പിക്കുക. പെയിന്റിങ് മേശരിപ്പണി തകര പരിപാടികളും കർത്താവരെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ നിൽക്കുന്ന മക്കളൊക്കെയാണ് പെയിന്റിങ്ങിനായിട്ട് ഇവിടെ കടന്നു വന്നത്. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആരേലും പാൻ സ്പോൺസർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ പൈസ ഏൽപ്പിച്ചാൽ മതിയാവുക അന്നേരം. അല്ലെങ്കിൽ ഇതുപോലെ ഐവറി കളറിൽ നിങ്ങൾ മേടിച്ചിട്ട് വരുവാണെങ്കിൽ ഓറിയന്റ് പാനാണ് കിടക്കുന്നത്, ഓറിയന്റിന്റെ തന്നെ പാൻ ഐവറി കളറിലത് മേടിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പൈസ തന്നു കഴിഞ്ഞാൽ കടയിലെ ഓർഡർ ചെയ്തിട്ട് അവര് എടുത്തു തരും. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും 6 പാനും കൂടെ വേണോ, 6 പാനും കൂടെ ഉണ്ടെങ്കിൽ കുറെ ഇപ്പൊ ചൂടുണ്ടോ, അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ കാറ്റ് കുറവാ, ബാൾഫാന്റെ കാറ്റ് എല്ലാ സ്ഥലത്തും വന്നിട്ടത്തിൽ. അപ്പോഴ് ഈ സീലിംഗ് ഫാൻ ആയിരിക്കും കൂടുതൽ അനുഗ്രഹമായിട്ട് തീരുന്നത്. പിന്നെ നമുക്ക് ഒരു ലൈറ്റ് ഏറ്റവും മേളില്ല, ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ലൈറ്റിന്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. എപ്പോഴും അല്ല ലൈറ്റിന്റെ ഉപയോഗം, അതായത് ഇവിടെ ഈ മഴക്കാറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഇരുള പോലുള്ള അവസ്ഥയൊക്കെ വരുവാണെങ്കിൽ ആ ലൈറ്റിന്റെ ഉപയോഗം അന്നേരം ഉള്ളു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പം നാളെ അവര് ടൈലിടാനായിട്ട് നാളെയാണ് വരുന്നത് ടൈലിന്റെ പണിക്കാർ. അതായത് എല്ലാം നമ്മള് ഒരുക്കി മാറ്റി കൊടുക്കുന്നതല്ല, പെട്ടെന്ന് തന്നെ അതിന്റെ പണി തീരാനായിട്ട് അധികം താമസിക്കാതെ വെള്ളിയാഴ്ചയൊക്കെ പ്രാർത്ഥനയൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിനു മുമ്പേ ബുധനും വ്യാഴമൊക്കെ ആയിട്ട് തന്നെ പണി പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് പണിക്ക് വരുന്നവരെയും പണി സാധനങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സ്
ഇവിടെ ഓൺലൈനൊക്കെ വന്നാണ് അവര് സിസ്റ്റേഴ്സ് ഇവിടെ അവരുടെ കൂടെ പ്രാർത്ഥന ഉണ്ട്. അവര് ഇറ്റലിന്നൊക്കെയാണ് ഇതിലൂടെ ശ്രദ്ധിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്ത് കാണിച്ചാലും ഒരു സ്ഥലത്ത് മാത്രമല്ല ഇത് കാണുന്നു, ലോകം മൊത്തം ഇത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇരുന്ന് എന്ത് കാണിച്ചാലും അതിലൂടെ കാണുന്നുണ്ട്. കുവൈത്തിലും സൗദി അറേബ്യയിലും ദുബായിലും റോമില് ഇറ്റലി ലണ്ടൻ അമേരിക്ക ഇങ്ങനെ ഈ പിന്നെ യൂട്യൂബ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇന്നത്തെ ദിവസം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ ദിവസം ഇങ്ങനെ കാത്തിരുന്ന് ഈ പ്രോഗ്രാമിനോട് ചേരുന്നവരുണ്ട്. ഇതിങ്ങനെ സംഗതി ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ള ഒരു ക്യാമറയാണ്. പക്ഷെ കംപ്ലീറ്റ് ഇതിനകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇപ്പോഴും അവിടെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളോട് കൂടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ ഒരുപാട് സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും പിന്നെ ക്ലോസിക, സഫാനിയ, എസ്തേർ, പിന്നെ ക്ലാര, ഇങ്ങനെ ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട് നമ്മളുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കൂട്ടായ്മ ഈ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, ലോകം മൊത്തം ഇതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വെളുപ്പിനെ 3 മണിക്ക് പ്രാർത്ഥിക്കുന്നവരെന്ന് കരങ്ങൾ കയറുത്തുക. വെളുപ്പിനെ 3 മണിക്ക് ഇവിടെ നേരത്തെ കരുത സന്ദേശം തന്നിരുന്നതാണ്, വെളുപ്പിനെ 3 മണിക്ക് പ്രാർത്ഥിക്കാൻ. അത് ഈ ലോകം മൊത്തമുള്ള എല്ലാവരും ആ 3 മണിക്ക് തന്നെ എണീച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴേ ആ 3 മണിക്ക് പ്രാർത്ഥിക്കുമ്പോഴേ പ്രാർത്ഥിക്കാനായിട്ട് വായിക്കാനായിട്ട് ഒരു സന്ദേശം ഉണ്ടായിരുന്നു കേട്ടോ, ഏതാണെന്നറിയാമോ? സഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം എന്തായാലും ഇന്ന് കഞ്ഞിയൊന്നും ആരും ബോണ്ടർ ചെയ്തിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പുതിയതായിട്ട് വന്നവരെന്ന് കരങ്ങൾ ഉയർത്തുക. പുതിയതായിട്ട് വന്നവർ നന്ദി നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമ്മള് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. നിങ്ങള് നിങ്ങളുടെ അയൽ വീടുകളിൽ ഒരുപാട് പേരുണ്ട് വേദനയും വിഷമമൊക്കെ ആയിട്ടുള്ളവരുണ്ട്. നിങ്ങള് അവരോട് ചെന്ന് നിങ്ങൾ പങ്കുവെക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പൂർണ്ണമാകാൻ തുടങ്ങുന്നത്. ജർമ്മയുടെ പുസ്തകം 48-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, കർത്താവിന്റെ വേലയിൽ അനസനായവൻ ശപിക്കപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അത് നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോ കുടുംബക്കാരോ അയൽവാസികളോ ഒക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അംഗത്തൊക്കെ വേദനയോ വിഷമോ ആത്മഹത്യ പ്രവണതയൊക്കെ ആയിട്ട് കിടക്കുന്നവരുണ്ട്, അവർക്ക് കർത്താവ് മോചനം തന്ന അനുഗ്രഹിക്കും, അവർക്ക് വിടുതൽ കൊടുക്കും. ഇന്ന് തന്നെ കർത്താവ് കണ്ട് 8 പേർക്ക് ഈ ആത്മഹത്യയിൽ നിന്ന് വിടുതൽ തന്ന അനുഗ്രഹിക്കുന്നത്. 8 പേര് മരിക്കണം 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 എന്നുള്ള ചിന്ത 8 പേര് കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ആത്മഹത്യ പ്രവണത ആത്മഹത്യ പ്രവണത എന്ന് പറയുന്നത് എനിക്ക് മരിക്കണം എന്നൊരു മനുഷ്യൻ ചിന്തിക്കുമ്പോ തന്നെ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും 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 അത് ആവർത്തിക്കുന്നത്. മരിക്കണം 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 എന്നിങ്ങനെ ആവർത്തിക്കുന്നത് കൊണ്ട് അപ്പൊ മരിക്കണം എന്നുള്ള ചിന്ത. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ദുർമരണം നടക്കുന്ന സ്ഥലങ്ങളിലെ ഒരുവിധപ്പെട്ട ആൾക്കാർ പോവാതിരിക്കുന്നതാണ് നല്ലത്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക, കെട്ടിത്തൂങ്ങി മരിക്കുക, വിഷം കഴിച്ച് മരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വന്നു കഴിയുമ്പം നിങ്ങളുടെ മനസ്സിലൊരു താല്പര്യം തോന്നും എന്നാച്ചിരി മണ്ണെണ്ണ ഒഴിച്ച് നിന്ന് കത്തിച്ച് നോക്കാം, എന്നാച്ചിരി കയറെടുത്തൊന്ന് കെട്ടിത്തൂങ്ങി നോക്കാം എന്നിങ്ങനെ നിങ്ങളുടെയും മനസ്സിലെ ആഗ്രഹം തോന്നും. അങ്ങനെയാണ് ഈ ആത്മഹത്യ പ്രവണതയിലേക്ക്
കടന്നു വരുന്നത്. അതുകൊണ്ട് അത് വളരെ